തദ്ദേശ സ്ഥാപനങ്ങൾ തനതു വരുമാനം കണ്ടെത്താൻ കഴിയാതെ ഞെരിങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ അവര് ഭീഷണിപ്പെടുത്തി പണം വാങ്ങി ആ സാധാരണക്കാരന്റെ നികുതിപ്പണം ഉപയോഗിച്ച് ട്രൈപ്പൻ പോലെയുള്ള ഹോട്ടലുകളിൽ നടക്കുന്ന പ്രഭാത ഭക്ഷണത്തിനു വേണ്ടി ചെലവഴിക്കുന്നു മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഇങ്ങനെ സഞ്ചരിക്കുന്നു ഇതൊരു പാഴ്ചെലവല്ലേ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം നമുക്കൊരു കാര്യം ചെയ്യാം മന്ത്രിസഭയും മന്ത്രിമാരും എല്ലാം അവിടെ ഇരുന്നേച്ചാ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ മന്ത്രിമാരൊന്നും പുറത്തിറങ്ങരുത് ജനങ്ങളുമായി ബന്ധം ഉണ്ടാവരുത് ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വന്തം പണം മുടക്കി ഒരു പരിപാടി നടത്തരുത് ഒരാളെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല പറവൂർ നഗരസഭ പണം കൊടുത്തത് ഭീഷണിപ്പെടുത്തിയിട്ടാണോ അവിടെ മുഴുവൻ യു ഡി എഫിന്റെ എം എൽ എമാരും യു ഡി എഫിന്റെ കൗൺസിലർമാരും അവരല്ല ഭരിക്കുന്നത് ഒരാളും ഭീഷണിപ്പെടുത്താതെ അവര് പൈസ കൊടുത്തില്ലേ പറഞ്ഞു സെക്രട്ടറി പറഞ്ഞത് മുമ്പ് അവിടുത്തെ കൗൺസിലർമാർ ഐക്യകണ്ഠേന പണം കൊടുക്കാൻ തീരുമാനിച്ചു ഒരാളും ഭീഷണിപ്പെടുത്തിയിട്ടല്ല ഭീഷണിപ്പെടുത്തിയത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇതേപോലെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ സാധ്യത അനുസരിച്ച് ഈ പരിപാടി നാടിന്റേതാണെന്ന് അവർ മനസ്സിലാക്കി പൈസ കൊടുക്കുന്നു രണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സാധാരണ അവരുടെ ഒരു പരിപാടിക്ക് കൊടുക്കുന്ന അത്ര പൈസ ചെലവാക്കുന്നുള്ളൂ ഇതിലിപ്പോ പറയുന്ന ഇതിൽ എല്ലാരും ഉമ്മൻചാണ്ടിയൊക്കെ ആവാൻ പിണറായി വിജയൻ ശ്രമിക്കുവോ ഉമ്മൻചാണ്ടി ഏത് ഏത് ടച്ച് പിണറായി വിജയൻ ഏത് ഉമ്മൻചാണ്ടി പോരിട്ട നേരിട്ട പോലുള്ള ആരോപണങ്ങളൊന്നും പിണറായി വിജയൻ നേരിട്ട് ഞാന് നിങ്ങൾ നിങ്ങൾ പറയുമ്പോ ഒന്നും പറഞ്ഞില്ല ഞാനും നിങ്ങൾ പറയുമ്പോ ഒന്നും പറഞ്ഞില്ല ഞാന് നിങ്ങൾ പറയുമ്പോ ഒന്നും പറഞ്ഞില്ല പക്ഷെ ഗിരീഷണായി പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലെ ആക്സസിബിൾ ആയിരുന്നില്ല പിണറായി അല്ല ഓരോ ആളുകളുടെയും ഓരോ സ്വഭാവ രീതി ഉണ്ടാവും ഞാൻ ഈ പറയുന്ന ജനാധിപത്യത്തില് നമ്മുടെ ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ ആക്സസബിൾ ആവുക എന്നുള്ളതാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാത്തത് കൊണ്ടാണല്ലോ രണ്ടാം ഘട്ടം പിണറായി വിജയൻ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തൊണ്ണൂറ് സീറ്റുകളുടെ അടുത്ത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റായി ഈ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി ആക്രമിച്ചിട്ടും റെക്കോർഡ് ഭൂരിപക്ഷം നേടിയിട്ട് പിണറായി മുഖ്യമന്ത്രി ആവുക ഞാൻ പറയട്ടെ എന്നെ പറയാൻ സമ്മതിക്ക ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരാതികളുമായി കൃത്യമായി പറഞ്ഞു എല്ലാറ്റിനും റസീറ്റ് കൊടുക്കും നാല്പത്തിയഞ്ചു ദിവസത്തിനകം അതിന് പരിഹാരം കാണും അത് സംബന്ധിച്ച് എന്ത് നടപടിയാണ് എടുത്തതെന്ന് അവരോട് പറയും അതിന് പകരം ഈ പറയുന്ന ചികിത്സാ സഹായത്തിനും മറ്റു പലതിനായി സ്ട്രെച്ചറിലെ ആളെ കൊണ്ടേക്കുകയാണ് ഈ കൃഷ്ണൻ കോളേജിന്റെ അവിടെ സർക്കാരിന്റെ ചികിത്സാ സഹായം കിട്ടേണ്ടത് ഇവിടുത്തെ പൗരന്മാരുടെ അവകാശ ഒരാളുടെയും ഔദാര്യമല്ല ആ ഔദാര്യത്തിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ പോയി കൈ അതിന് പകരമാണ് അതാണ് അഞ്ചു വർഷം കൊണ്ട് മാസം കിട്ടിയില്ല ഏഴര കൊല്ലം ഏഴര കൊല്ലം ആയിരത്തി അറുനൂറ് കൊടുത്ത പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരിന് അറിയാം മുഴുവൻ കൊടുക്കാൻ അത് ഏഴര കൊല്ലായിട്ട് ഈ കേരളത്തിലെ അറുപത്തിമൂന്ന് ലക്ഷം മനുഷ്യന്മാരെ ഈ കേരളത്തിലെ അറുപത്തിമൂന്ന് ലക്ഷം മനുഷ്യന്മാരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക ഏഴര കൊല്ലായിട്ട് അതിന്റെ ഇടയിൽ ഒരു മൂന്ന് മാസം വന്നു എങ്ങനെയാ വന്നത് പെൻഷൻ കമ്പനിയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ എടുത്ത നയത്തിന്റെ ഭാഗമായിട്ട് വിച്ച് തീരുക്കണോ അതുകൊണ്ട് ഞാൻ പറയാം ഇവിടെ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കേന്ദ്ര സർക്കാർ ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരം ആളുകൾക്ക് മുന്നൂറ് രൂപ മുതൽ നാന്നൂറ് രൂപ വരെ പെൻഷൻ കൊടുക്കുന്നു ആ പണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കുടിച്ചുകയാണ് അതിലൊരു ചെറിയ തുകയാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് മുഴുവൻ ഈ കേരളത്തിലെ സർക്കാർ ഒരു മാസം തൊള്ളായിരത്തി അൻപത് കോടി രൂപ ഒരു മാസം കൊടുക്ക എത്ര ആളുകൾക്ക് അറുപത്തി മൂന്ന് ലക്ഷം ആളുകൾക്ക് മോഡി കൊടുക്കുന്ന നാനൂറിനോട് ആയിരത്തി ഇറുന്നൂറ് കൂടി കൂട്ടി ആയിരത്തി അറുന്നൂറാക്കി കൊടുക്കാണ് എങ്ങനെ സർക്കാർ ഇതുവരെ കൊടുത്തിരുന്നത് പെൻഷൻ കമ്പനി ഉണ്ടാക്കി ആ പെൻഷൻ കമ്പനി തദ്ദേശ സ്വയംഭരണ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് പണം കടമെടുക്കുന്നു കൈവായ്പയായിട്ട് എടുക്കുന്നു ആ പണം മാസാ മാസം പെൻഷൻകാർക്ക് കൊടുക്കുന്നു അങ്ങനെയാണ് ഒരു തടസ്സവും ഇല്ലാതെ ഇതുവരെ പോയത് സർക്കാരിന്റെ കയ്യിൽ ഖജനാവിൽ പണം എത്തിയാൽ അത് തിരിച്ചു കൊടുക്കുന്നു കൃത്യമായി നടന്നു പോകുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞു പെൻഷൻ കമ്പനിയുടെ പേരിൽ കടമെടുക്കാൻ പാടില്ല കിപ്പിയുടെ പേരിൽ കടമെടുക്കാൻ വേണ്ടി പാടില്ല കടമെടുത്താൽ നിങ്ങളെ ശരിപ്പെടുത്തും നിങ്ങളുടെ വായ്പാ പരിധി കുറയും പ്രതിസന്ധിയായി അതുകൊണ്ട് ഇത് നിർത്താൻ പോകുന്നില്ല അതുകൊണ്ട് പെൻഷൻ നിർത്താൻ വേണ്ടി പോകുന്നില്ല ഏഴര കൊല്ലം ഏഴര കൊല്ലം എങ്ങനെ എങ്ങനെ കൂട്ടിപ്പിടിച്ചോ അതുപോലെ പിടിക്കും ഒരു തർക്കവും രൂപ അല്ല രൂപ കേരളത്തിലെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തുകയാണ് ആന്ധ്രാപ്രദേശിൽ രണ്ടായിരം ആണ് അവിടെ ബുദ്ധിമുട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് അവിടെ ബുദ്ധിമുട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തിഅഞ്ഞൂറാണ് ഹരിയാനയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് ആയിരത്തി അറുനൂറ് അട്രാക്ഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആന്ധ്രാപ്രദേശ് രണ്ടായിരം കേരളത്തിൽ അത് മൂന്ന് മാസം കുടിശ്ശിക പതിനയ വിദ്യ അതൊന്നുമല്ല വിദ്യ അതൊന്നും വിദ്യ കുടിശ്ശിക പതിനാറ് മാസം എല്ലാ കണക്കിലും ഉത്തരവുണ്ട് പലതരം വകുപ്പുകളായിട്ട് മൊത്തം കണക്കെടുത്തപ്പോറേജ് മാസം അല്ലെങ്കിൽ എങ്ങനെയാണ് ആദ്യം ഇത്രയും പണം കൊടുക്കുക ഒരുമിച്ച് ഒരാളുടെ കയ്യിൽ എങ്ങനെയാണ് പതിനയ്യായിരം രൂപ എത്തുക പതിനയ്യായിരം രൂപ ഒരുമിച്ച് പതിനയ്യായിരം രൂപ ഒരുമിച്ച് എങ്ങനെയാണ് ഒരാളുടെ കൈകളിലേക്ക് എത്തുക ആ സമയത്ത്

എന്തായിരുന്നു ഇതിന്റെ മുന്നേത്തെ പ്രചരണങ്ങൾ ബസ് മൂന്ന് തട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ കാര്യത്തിന് മാത്രം മറുപടി പറയാം കോട്ടയത്താർ പറയലേ കോട്ടയത്ത് രണ്ട് വലിയ ആന ഉണ്ട് പാമ്പാടി രാജനും പാമ്പാടി സുന്ദരനും ആ രണ്ട് രണ്ടനകളിങ്ങനെ നെറ്റിപ്പാട്ടെല്ലാം കെട്ടി ഇങ്ങനെ ചെവി എല്ലാം വീശി ഇങ്ങനെ എഴുന്നള്ളത്തിന് ഇങ്ങനെ വരുമ്പോ അത് കണ്ടിട്ട് കണ്ടിട്ടാണ് അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നിൽക്കും ആ നിൽക്കുന്ന സമയത്ത് ഈ ആനകളുടെ പിണ്ടിയെ സംബന്ധിച്ച് ഇഴകീരി പരിശോധിക്കാൻ ചില ആനപ്രേമികൾ പോവാറുണ്ട് ഇത് കണ്ടിട്ട് സഹിക്കവയ്യാനായിട്ട്

പ്രേരിപ്പിച്ചത് എന്താണ് കോയമ്പത്തൂർ വരെ നിരീക്ഷകർമ്മൻചാണ്ടി സംബന്ധിച്ച് സിബിഐ അന്വേഷണം വേണമെന്ന് ഒരു കുട്ടി പറയുന്നു ഉമ്മൻചാണ്ടിയുടെ ോ ഗൂഢാലോചന നടത്താൻ ശ്രമിച്ചാൽ